ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിലെ അൽഖുദ്ര എന്ന സ്ഥലത്തേക്കാണ്. എന്തിനാന്ന് ചോദിച്ചാൽ, അതായത് മരുഭൂമിയിൽ ഒരു ദിവസം നമുക്ക് ക്യാമ്പിംഗ് ചെയ്ത് അവിടെ കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ പാടി ഒന്ന് അടിച്ചു പൊളിക്കാൻ വേണ്ടി മരുഭൂമിയിൽ ഒരു നൈറ്റ് ക്യാമ്പിങ്ങാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. അപ്പം ഇതാ ഗൈസ്, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. എത്തിയിട്ട് നമ്മൾ അടുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുകയാണ്. ഗ്യാസ് അടുപ്പ് അതേമാതിരി ടെൻ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിതാ നമ്മളെ ഗ്രില്ല്, ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർക്കോളും അതേമാതിരി ഗ്രില്ലിൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയും കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ഓംപ്ലേറ്റ് അടിക്കാനും ബാക്കിയുള്ള പരിപാടിക്കായി സ്റ്റൗവറ് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്നോരോ ഭാഗത്ത് റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ഇതിന് വേണ്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ കാർന്ന് ഇറക്കി ഒക്കെ സെറ്റാക്കി വെച്ചിങ്ങനെ നമുക്ക് മെയിനായിട്ട് ലക്ഷ്യം ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, അതാണ് മെയിനായിട്ട് ലക്ഷ്യം. അതിൻ്റെ ഇടയിൽ നമ്മളെ ടെൻറ്റിൻ്റെ വർക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടെൻ്റ് ഇങ്ങനെ കെട്ടി ഒരു സൈഡിൽ നിന്ന് വരുന്നുണ്ട്. രണ്ട് ടെൻ്റാണ് നമ്മളെടുത്തത്. അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ലേസ് അങ്ങനത്തെ ചിപ്സുകളൊക്കെ പൊട്ടിച്ച് തിന്നാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം നമ്മളെ ചാർക്കോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എന്താക്കുക, ചിക്കൻ അതിലേക്ക് വെച്ചിട്ട് ഒന്ന് എത്രയും പെട്ടെന്ന് വേവിച്ചെടുക്കാനാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ അതാ ചിക്കൻ വെച്ച് വേവിക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചിക്കൻ്റെ ചുറ്റുപാടിരുന്ന് നല്ല വീശി കൊടുക്കുന്നുണ്ട് ചിക്കനെ എത്രയും പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ടെൻറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ്, ടെൻറ്റൊക്കെ അടിപൊളിയായിട്ട് കെട്ടിക്കഴിഞ്ഞ്, അതേമാതിരി ഇതാ ഈ സാധനം നമ്മളെ ഈ രാത്രി വെളിച്ചം വെക്കാനുള്ള സാധനം ഉണ്ടല്ലോ, ആ സാധനമാണത്. അപ്പോൾ നമ്മളെ ചായ ഇവിടെ റെഡിയാക്കിനെ. ഇനി ചായ കുടിച്ചിടാക്കുക ബാക്കി. അങ്ങനെ ചായ കുടിച്ചപ്പോഴാണ് ചായക്ക് എന്തെങ്കിലും കൂട്ടാനില്ലെങ്കിൽ ഒരു ഇതില്ലല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഓംപ്ലേറ്റ് അടിക്കാച്ച്. അങ്ങനെ നല്ല അടിപൊളി ഓംപ്ലേറ്റ് ഇവിടെ റെഡി ആയി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഓംപ്ലേറ്റ്, കട്ടൻ ചായ ഓംപ്ലേറ്റാണ് നമ്മളെ ഫസ്റ്റ് ഫുഡ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിരിക്കുന്നു. രണ്ട് ഭാഗവും നല്ല രീതിയിൽ വെന്തിക്കണ്, ഏകദേശം നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫുഡൊക്കെ ഏകദേശം റെഡി. നമ്മൾ കുറച്ച് ഫുഡ് പുറത്തുനിന്ന് വാങ്ങി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണ ഇതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാർക്കോൾ റെഡിയായി. അതേമാതിരി മന്തി ഉണ്ടായും, ബീഫ് ഫ്രൈ ഉണ്ടായും, അതേമാതിരി കൊണ്ട് പെപ്സി അങ്ങനത്തെ കുറച്ച് കുബൂസ് കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ അതെല്ലാവരും കൂടി ഇരുന്ന് ചുറ്റുഭാഗവും പായ് വിരിച്ചിരുന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. പൊറോട്ട, ബീഫ് ഫ്രൈ, അതേമാതിരി മന്തി റൈസ്, കുബൂസ്, മയോണൈസ്, അങ്ങനത്തെ എല്ലാ ഫുഡ് ഐറ്റംസും നമ്മൾ വാങ്ങിയിരുന്നു പുറത്തുനിന്ന്. അപ്പോൾ എല്ലാവരും നല്ല അടിയിലാണ്, നല്ല ഫോമിലാണ് എല്ലാവരും. നല്ല ഫോമിൽ, നല്ല ടേസ്റ്റ്, ചാർക്കോളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല പാട്ട് ഓരോരുത്തർ പാടി ഇങ്ങനെ ഹരാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിന്നാരം അവളാകെ മരിച്ചു.
മഞ്ഞു വീണതറിഞ്ഞില്ല പങ്കിളി പകലൊരു വരയാകുന്നു ബാക്ക്ഗ്രൗണ്ട് ഇട്ടടാളിൽ അങ്ങനെ കേസ് ഇന്നലെ രാത്രി അടിപൊളി പാട്ടും എല്ലാം അടിച്ച് പൊളിച്ച് കുറേ കഴിഞ്ഞിട്ട് 4 മണി 3 മണിയിട്ടേക്ക് നമ്മൾ ഉറങ്ങുമ്പം അപ്പം നമ്മളിനി രാവിലത്തെ കാഴ്ചകളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കാണാം. രാവിലെ ഇവിടെ എങ്ങനെയാണ്? അപ്പം നമ്മൾ ടെൻ്റിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഇതാ ഈ കാണുന്നതാണ്, ഈ കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ച്. ഇവിടെ മരുഭൂമിയാണെങ്കിൽ കൂടിയിട്ട് ചെറിയ ചെറിയ ഒരു മരങ്ങളുള്ള സ്ഥലമാണ്. ചെറിയ ചെറിയ ഒരു കുറ്റി മരം മാതിരി, അധികം വലുപ്പമില്ല, അങ്ങനത്തെ ഒരു വിശാലമായ സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. രാവിലെ തന്നെ ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ലൊരു കാലാവസ്ഥ ആണ് രാവിലെ തന്നെ. അപ്പം ഇതിൻ്റെ എടുത്ത് കുറച്ച് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാ ഒരു മനോഹരമായ കാഴ്ച നമുക്ക് കാണാം. അത് എടുത്തൊരു തടാകമായൊരു സ്ഥലമുണ്ട് നമ്മൾ ക്യാമ്പ് ചെയ്തതിൻ്റെ തൊട്ടടുത്ത്. അവിടെ നിന്നുള്ള രാവിലത്തെ കാഴ്ചയാണിത്. അതേമാതിരി ആ തടാകത്തിൻ്റെ അടുത്ത് ഇതേമാതിരി ചെറിയൊരു പാർക്കുമാതിരി നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച ദിവസമായിരുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവരെ നമസ്കാരം.